സംസ്ഥാന സർക്കാരിന്റെ നികുതി വർദ്ധനവിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് ചേലക്കര നിയോജകമണ്ഡലം UDF കമ്മിറ്റി. സംസ്ഥാന സർക്കാരിന്റെ സമസ്ത മേഖലയിലും ഏർപ്പെടുത്തിയ നികുതി വർദ്ധനവിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പുതുതായി ഏർപ്പെടുത്തിയ നികുതി വർദ്ധനവും ജനദ്രോഹ നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ചേലക്കര സെൻട്രലിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. UDF ചേലക്കര നിയോജകമണ്ഡലം കൺവീനർ ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ ജനങ്ങളെ ഏറ്റവും നേരിട്ട് കൂടുതലായി നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വെച്ച് സെസ് കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. ഇത് അവർ ചെയ്യുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ UPA ഗവൺമെന്റിന്റെയൊക്കെ ഭരണകാലത്ത് പെട്രോളിനും ഡീസലിനും 5-10 പൈസയുടെ വർധന ഉണ്ടായാൽ അതിനെതിരായി കേരളത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയും അവരുടെ യുവജന സംഘടനയായിട്ടുള്ള DYFAM എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർധനവിനെതിരായി നമ്മൾ കൂട്ടായി കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പല സംസ്ഥാന ഗവൺമെന്റുകളും സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരുന്ന അധിക നികുതി പെട്രോളിന്റെയും ഡീസലിന്റെയും വിലവർധനവ് കൊണ്ട് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കിട്ടുന്ന നികുതി വേണ്ട എന്ന് വെച്ചിട്ടുള്ള സന്ദർഭത്തിലാണ് കേരളത്തിലെ സർക്കാർ ഇതിനെ നഖശിഖാന്തം എതിർത്തിരുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 1000 കോടിയോളം രൂപ കേരളത്തിലെ ഗവൺമെന്റിന് ഈ സാമ്പത്തിക വർഷം മുതൽ കിട്ടാൻ പോവുകയാണ്. TM കൃഷ്ണൻ, ടി ഗോപാലകൃഷ്ണൻ, സി ഉണ്ണികൃഷ്ണൻ, KC ജോസ്, ജോൺ ആടുപാറ, ഷാജി തോമസ്, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KC ശിവദാസൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് പന്തലാടി, പഞ്ചായത്ത് മെമ്പർമാരായ TA കേശവൻകുട്ടി, എ അസനാർ, എ അഷ്റഫ്, സതീശൻ, ഗീത, മണ്ഡലം സെക്രട്ടറി KK സത്യൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഐക്യജനാധിപത്യ മുന്നണി കരിദിനമായി ആചരിക്കുകയാണ്. കരിദിനമായി ആചരിക്കേണ്ട ആ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിക്കാതെ തന്നെ ചേലക്കരയിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് നികുതി വർധന. സമസ്ത മേഖലകളിലും നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കോവിഡ് കാലവും ഒക്കെ ആയി ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലാണ് പാവപ്പെട്ടവന്റെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി കേരളം ഭരിക്കുന്ന LDF സർക്കാരിൻ്റെ നികുതി കൊള്ളയ്ക്കും അന്യായമായ വിലവർദ്ധനവിനുമെതിരെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ സൂചനയായി കരിദിനം ആചരിച്ച് പ്രതിഷേധത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ 4000 കോടി രൂപയുടെ പുതിയ നികുതി നിർദ്ദേശങ്ങളാണ് സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ 1 April വെട്ടി ദിനമായിട്ട് ആചരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും പരമവിഡ്ഢികളാക്കിക്കൊണ്ട് ഇന്നു മുതൽ ജീവിക്കാൻ യാതൊരു മാർഗമില്ലാത്ത രീതിയിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതി പിടിക്കുകയാണ് നമ്മുടെ 2ാം പിണറായി സർക്കാർ എന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സർക്കാർ. സുഹൃത്തുക്കളെ, CC News ചേലക്കര.